അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റഫീഖ് സലഫി മുജാഹിദ് പ്രവർത്തകനാണ്, വലിയൊരു നേതാവാണ്, യൂട്യൂബ് മൗലവി. നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി പറയാനോ അദ്ദേഹത്തിന് കാണുകയില്ല. അദ്ദേഹത്തെ കാലിപ്പോസ്റ്റിലേക്ക് ഗോളടിക്കും പോലെ എന്തൊക്കെയോ പറഞ്ഞ് തടി സലാമത്താക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്നത്. എന്നാൽ ഈ അടുത്ത് സുന്നികൾക്കെതിരെ, സുന്നികളാണ് ഇവിടെ ഒരുപാട് അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ട് ുള്ളത് എന്ന നിലയ്ക്ക് പ്രസംഗിച്ചു പോയി. പക്ഷേ ആ പ്രസംഗം പൂർണ്ണമായി കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മണ്ടത്തരമാണ്. അവർക്ക് പോലും മനസ്സിലാകാത്ത ഒരു വിഷയമാണ് റഫീഖ് സലഫി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനെ സിന്താപ വിളിക്കുന്ന, അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരുപാട് കമന്റ് തൊഴിലാളികളുണ്ട്. അവരോട് ദയവ് ചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായി കേട്ടതിനു ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടുക. അത് മാത്രമേ പറയാനുള്ളൂ. ഇല്ല, പക്ഷേ വീഡിയോ പൂർണ്ണമായി കാണാതെ നമ്മളെ റഫീഖ് സലഫിക്ക് എതിരെയാണല്ലോ ഈ മൊലിയാര് പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ വാപ്പാനെ വിളിക്കാനും എൻ്റെ ഉസ്താദുമാരെ ചീത്ത പറയാനും നിങ്ങൾ മുതിരാൻ പാടില്ലെന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സംഗതി, വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ റഫീഖ് സലഫി സുന്നികളാണ് ഈ രാജ്യത്ത് ഒരുപാട് അനാചാരങ്ങൾ ജൂതായിസം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇൻഷാല്ലാ വ്യക്തമായ മറുപടിയും നിങ്ങൾക്കൊന്ന് കേൾക്കാം. ആദ്യം റഫീഖ് സലഫി ഒന്ന് പറയട്ടെ. യൂഫ്രട്ടീസിന്റെ തീരത്ത് കർബലയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതൊരു മുഹറം പത്തിനായിരുന്നു. അതിന്റെ പേരിൽ മുഹറം മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ദുശ്ശകുനത്തിന്റെ, അതല്ലെങ്കിൽ ദുഷിച്ച ദിവസമായിട്ടാണ് ഷിയാക്കൾ അതിനെ കണക്കാക്കുന്നത്. അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് പിഴച്ച ആചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ഇതേ ഷിയായിസം അഹ്ലു സുന്നത്തിന്റെ ലേബലിൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസം നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടയിൽ രൂഢമൂലമാകാനുള്ള കാരണം തന്നെ സമസ്തക്കാരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആർക്കാണ് ഷിയാക്കളുമായി ബന്ധമുള്ളത്, ജൂതന്മാരുമായി ബന്ധമുള്ളത്, അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നത് ആരാണ്? അഹ്ലു സുന്നത്തിന്റെ ലേബലിലാണ് തനിച്ച ജൂതായിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇവിടെ അനാചാരങ്ങൾ കൊണ്ടുവന്നത്, അത് ഷിയാക്കൾ ആചാരങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ സുന്നികളാണ്. അതിനിക്ക് അയാള് ഒരു തെളിവ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് തെളിവ്? മർക്കസിൽ ഇറങ്ങിയ കലണ്ടർ. ആ കലണ്ടറിൽ നഴ്സുകളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മുഹറം 1 മുതൽ 10 വരെ ദിവസം അത് ശകുനമാണ്, അത് മോശപ്പെട്ട ദിവസമാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട് എന്ന നിലക്കാണ് നമ്മുടെ സലഫി പ്രസംഗിച്ചത്. അതിനിക്ക് തെളിവായിക്കൊണ്ട് അയാൾ കൊണ്ടുവന്നത് ഈ മർക്കസിലെ കലണ്ടറാണ്. ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ, മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന കലണ്ടറാണ്. ഈ കലണ്ടറിൽ നഹ്സുകൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജൂതായിസം ഏതൊക്കെ മാസങ്ങളാണ് നഹ്സുള്ളത്? മുഹറം മാസം നഹ്സാണ്, റജബ് മാസം നഹ്സാണ്, ഷഅബാൻ മാസം നഹ്സാണ്. എന്തിനേറെ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന, അള്ളാഹു പവിത്രമായി പഠിപ്പിച്ച റമലാൻ മാസം പോലും നഹ്സായിട്ടാണ് ഈ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റമലാൻ 3, അതേപോലെ 4, 11, 13, എന്തിനേറെ റമലാൻ മാസത്തിന്റെ അവസാനത്തെ 10, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളുവിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവസാനത്തെ 10 പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ അവസാനത്തെ 10 23, 24 തുടങ്ങിയ ദിവസങ്ങളൊക്കെ നഹ്സാണ് എന്ന് ഈ കലണ്ടറിലുണ്ട്. നോക്കൂ. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത്രക്ക് അതം പതിച്ചു പോയോ സലഫി നിങ്ങൾ? നിങ്ങൾക്ക് വേറെ തെളിവൊന്നുമില്ലേ? മുഹറം 1 മുതൽ 10 വരെ ദിവസങ്ങൾക്ക് നഹ്സുണ്ട്, അത് ശകുനമാണെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കോ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? കലണ്ടർ അതിൽ എന്തെല്ലാം രേഖപ്പെടുത്തും? ഇപ്പൊ റമദാൻ മാസം ഓണം വരുമ്പോ ഓണം എന്ന് രേഖപ്പെടുത്തൂലേ? അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ ഓണം കൊണ്ടുവന്നു എന്ന് ആരെങ്കിലും പറയോ?
കലണ്ടർ അതിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന് ഏത് കുട്ടികൾക്കാണ് സലഫി അറിയാതെ പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ തെളിവായി കൊണ്ടുവരേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഹറം 1 മുതൽ 10 ഞായസാണെന്ന് പ്രസംഗിച്ച ഒരു ക്ലിപ്പ്, ഒരു പ്രസംഗം, അതല്ലേ കൊണ്ടുവരേണ്ടത്? അതല്ലേ സലഫി നിങ്ങൾ കൊണ്ടുവരേണ്ടത്? എന്നാൽ മുഹറം മാസത്തിനേക്ക് നഴ്സാണെന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറയുന്നില്ല. മറിച്ച് കഴിഞ്ഞ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാലം വരുമ്പോ 1 മുതൽ 10 വരെ പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് ആ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഈ കല്യാണം അത് പ്രയാസമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ആ മുഹറം ഒന്ന് കഴിയട്ടെ എന്ന് ആ മുഹറത്തിനെ ബഹുമാനിച്ചുകൊണ്ട് മാറ്റി വെച്ചു എന്ന അതല്ലാതെ അതിലേക്ക് നഴ്സുണ്ടെന്ന് ആര് പറഞ്ഞു? ഇനി രസം അതല്ല. എന്നിട്ട് ഇത് ജൂതായിസത്തിന്റെ പ്രവർത്തനമാണ് അത് സുന്നികളും പറയുന്നുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി വന്നിരായ ഉസ്താദിന്റെ പ്രസംഗം ഇയാൾ കേൾപ്പിക്കുന്നുണ്ട്. അത് കേട്ടു നോക്കൂ നിങ്ങൾ. ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നഴ്സാണെന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം സമയം അതാണ്. എന്ത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്നത് സുന്നികളുടെയിലുണ്ട് ആ ധാരണ. ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാ, അത്യൂബ് ഷാ, മറ്റേ ഷാ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിൻ്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മെറിസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ഷെയ്ഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ വാദം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പൊക്കെ ചെറുപ്പക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടങ്ങി പോയതാണ്. എങ്കിലും അതിൻ്റെ ഇടക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നഴ്സാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടങ്ങിറങ്ങേണ്ടി വന്നു ജൂതന്മാർ. ഈ നട്ടം കറങ്ങിയതിൻ്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പുകെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 10-ന് അന്ന് വലിയൊരു ആഘോഷത്തോടുകൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ള ഒന്നും ചെയ്യൂല. അത് ജൂതന്മാർ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഇത് അള്ളാഹുവിൻ്റെ വലിയ സഹായമാണ്. നിങ്ങളെ കൊണ്ട് തന്നെ അത് കേൾപ്പിച്ചു. ഇപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർ പറയൂ, സുന്നികൾ പറയുന്നത് നയസ് ഉണ്ട് എന്നാ ഇല്ല എന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു മുഹറം 1 മുതൽ 10, അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശമല്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം നയസ് ഉണ്ടെന്ന ഒരു വിശ്വാസവും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കില്ല എന്ന് വ്യക്തമായി നിങ്ങൾ തന്നെ കേൾപ്പിച്ചല്ലോ സലഫി. അപ്പോൾ ഇവിടെ വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ അല്ലേ സംഭവിച്ചത്? അതുകൊണ്ട് ഇത് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വിജയമാണ്. നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ പ്രസംഗം കൊണ്ടുവന്നത് അത് നിങ്ങൾക്കെതിരായി പോയി. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു മുഹറം 1 മുതൽ 10 വരെ ആ മാസത്തിന് കൊണ്ട് നഴസുമില്ല, അത് പവിത്രമാക്കപ്പെട്ട മാസമാണ്. പക്ഷേ സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ, നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി ആ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാറ്റി വെച്ചതാണ്. അതല്ലാതെ ആ ദിവസത്തിനേക്ക് നഴ്സുണ്ടെന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ സലഫി നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കേണ്ടത്? എന്തിനാണ് സലഫി നിങ്ങൾക്ക് മരിക്കണ്ടേ, മരിച്ചു പോകണ്ടേ? നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതുകൊണ്ട് ഒരു കാലം ഞങ്ങൾക്ക് ബോധ്യമാണ്,
നിങ്ങൾക്ക് പ്രമാണമില്ല, നിങ്ങൾക്ക് പ്രമാണമില്ല. പ്രമാണങ്ങൾ പറയുന്ന പണ്ഡിതന്മാരെ അവരെ പരിഹസിക്കാനും ട്രോളാനും അവരെ സമൂഹ മധ്യത്തിൽ വഷളാക്കാനും മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എൻ്റെ സലഫി മനസ്സിലാക്കിയാൽ വളരെ നന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യങ്ങളെ സത്യമായി മനസ്സിലാക്കാനും കളവുകളെ കളവായി തന്നെ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.